ആട്ടെന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു ഈ കഴിഞ്ഞ ഐ എഫ് എഫ് കിലൊക്കെ റിലീസ് ചെയ്ത് നല്ല അഭിപ്രായം കിട്ടിയൊരു സിനിമയാണ് അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത് ഇപ്പോൾ അത് തിയേറ്ററിലവൈബിൾ ആയിട്ട് ആൻഡ് ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ ഫിലിം കിടീരം പടം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി കാരണം ഈ സിനിമ ഒരു ട്വൽ ആഗ്രിമെൻറ്റിൻ്റെ ഒക്കെ ഒരു ഇന്ത്യൻ വെർഷൻ എന്ന് പറയാം പക്ഷെ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അതിൻ്റെ കോണ്ടക്സ്റ്റിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു വേറിട്ട സിനിമ അനുഭവമാണ് സൊ ഒരു പന്ത്രണ്ട് ആണുങ്ങളും ഒരു പെൺകുട്ടി ഒരു നാടക ട്രൂപ്പ് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യുന്നത് എന്നാണ് ഈ സിനിമ കാണിക്കുന്നത് സോ ഇറ്റ്സ് പ്യുവർ ഡ്രാമ അതിലെ കൊമേഴ്ഷ്യൽ എലിമെൻസ് ഒന്നും തന്നെ ഇല്ല ഒരു പാട്ടോ ഒരു ഡാൻസോ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പാട്ട് സീൻ പോലും അല്ലെങ്കിൽ ഒരു ഒരു ബീജിയം പോലും ഇല്ല സിനിമയിൽ പക്ഷേ രണ്ട് രണ്ട് റോൾക്കുകൾ നമ്മളെ ത്രില്ലടിപ്പിച്ച് നമ്മളെ ഫുള്ളായിട്ട് ഇമ്മേഴ്സ് ചെയ്തിരിപ്പിക്കും സിനിമ അതെങ്ങനെയാന്ന് ഒരു മാജിക്ക് തന്നെയാണ് കാരണം സിനിമയിൽ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഡയലോഗ്സിൽ കൂടെ നമ്മളിങ്ങനെ ഈ പിടിച്ചിരുത്തി സിനിമയുടെ സ്റ്റാർട്ട് ടു എൻഡ് നമ്മളതിൽ എൻഗൾഫായിട്ടിരിക്കും അത്ര കിടിലിനായിട്ട് ഒരു എഴുതി വെച്ചിട്ടുണ്ട് സോ സ്ക്രീൻപ്ലേസ് വേറെ ലെവലെന്ന് പറയാം ഈ സ്ക്രീൻപ്ലേ ഇത്ര ബല ഇത് ഇതേപോലെ നമുക്ക് ഇതിൽ കിട്ടില്ല ഇത് കൂടാതെ ഇതിലെ കാസ്റ്റിൻ്റെ പെർഫോമൻസും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നൊക്കെ എനിക്ക് തോന്നി കാരണം ഇതിനപ്പുറത്തേക്ക് പറഞ്ഞ കാസ്റ്റിങ്ങിനെ നമുക്ക് വിചാരിക്കാനും കൂടിയില്ല കാരണം എല്ലാ തരത്തിലുള്ള എല്ലാ ടെറയിനിലുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളിലുള്ള ആൾക്കാരെ പിടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് സോ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ ബിഹേവ് ചെയ്യും എന്നാണ് സിനിമ കാണിച്ചു തരുന്നത് സോ ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഈ ട്വൽത്ത് ആൻഗ്രിമെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെ ട്വൽത്ത് വേണമെന്ന സിനിമയൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ ചെറിയ സാമ്യൊക്കെ നമുക്ക് അവിടെ വേണമെന്ന് തോന്നിയെങ്കിലും ആ സിനിമയൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മോട്ടീവ് ഉണ്ട് ഒരു പർപ്പസ് ഉണ്ട് ഒരു ഉത്തരത്തിലേക്ക് വേണ്ടിയിട്ടാണ് സിനിമയൊക്കെ തന്നെ സോ ഒരു ആൻസർ റിവീൽ ചെയ്യുമ്പോൾ കഴിഞ്ഞു ഇത് ആൻസർ റിവീൽ ചെയ്താലും അല്ലെങ്കിൽ റിവീൽ ചെയ്തില്ലെങ്കിലും അതിലേക്കല്ല നമ്മൾ ആ ഒരു പോയിന്റിലേക്കല്ല നമ്മൾ നോക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ഒരു ഹ്യൂമൺ നേച്ചർ എങ്ങനെയാണ് ഹ്യൂമൻ മൈൻഡ് എങ്ങനെയാണ് ഈ ഓന്തു നിറമാറുന്ന പോലെ എങ്ങനെയൊക്കെ ആൾക്കാർ മാറും എന്നൊക്കെയാണ് ശരി പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഭയങ്കര അധികം റെലവൻ്റ് ആണ് അത് ഇന്ന പർട്ടിക്കുലർ ടൈമിലോ സ്പേസിലോ ഇന്ന സ്ഥലത്തോ ഇന്ന റീജിയനോ എന്നൊന്നുമില്ല ലോകം മുഴുവൻ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ തന്നെ റെലവൻ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ടോപ്പിക്കാണ് ഈ സിനിമയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്തു പോയിട്ടുള്ളത് സോ ഇറ്റ്സ് റിലവൻറ്റ് അറ്റ് ഓൾ ടൈം ആൻഡ് അതിനെ എടുത്തു വെച്ചിരിക്കുന്ന വിധവും ഗംഭീരം കാരണം പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസിലൂടെയാണ് ചർച്ച ചെയ്തു പോകുന്നത് അത് നമുക്ക് യാതൊരു തരത്തിലുള്ള ബന്ധുമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും അല്ല ജസ്റ്റ് ഒരു ഒരു വീടോ അല്ലെങ്കിൽ ഒരു വീടിന്റെ കോട്ടയാടോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ചർച്ച ചെയ്തു പോകുന്നത് എൻ്റെ അതൊക്കെ തന്നെ പ്രസന്റ് ചെയ്യുന്നു ഭയങ്കരധികം നാച്ചുറൽ ആയിട്ടാണ് ഞാനിപ്പോൾ കമ്പയർ ചെയ്യാമല്ല ജസ്റ്റ് ഇപ്പോൾ ട്വൽത്ത് ഒക്കെ ഒരു കൊമേഴ്ഷ്യൽ ടച്ച് ആ സിനിമയ്ക്ക് എവിടെയെവിടെയൊക്കെ വന്ന് പോകുന്നുണ്ട് പക്ഷെ ഇതിലങ്ങനെയല്ല ഇതിലൊരു ബീജിയം പോലും ഇല്ല ഒരു ഒരു സൗണ്ട് ട്രാക്കില്ല ബീജിയം ഒക്കെ വളരെ ലൈറ്റായിട്ട് ചില ഒരു പർട്ടിക്കുലർ സീനെ ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതും വലിയ ലൗഡായിട്ടൊന്നുമല്ല വളരെ ലേമനായിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വന്നു പോവുക പക്ഷെ ആ സീൻ മൊത്തത്തിൽ മാറി മാറിയും ഈ രീതിക്ക് അല്ലാത്ത സമയത്തൊക്കെ ജസ്റ്റ് ചീവിടിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ നോർമലി നമ്മൾ കേൾക്കാറുള്ള നോർമൽ ഒരു റൂം സൗണ്ട്സ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ സോ ഇത്തരത്തിൽ ആ സമയമൊക്കെ ആ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സീക്വൻസുകളിലൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിൽ ആയിട്ട് എന്താ ഇപ്പോൾ നടക്കണത് എന്നുള്ളൊരു ഫീലായിരിക്കും നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുക സോ തീർച്ചയായിട്ടും ഇതെല്ലാവരും കണ്ടുവെക്കാം ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് കാണാൻ വേണ്ടി ഇതിൽ പറയുന്ന സബ്ജക്റ്റ് എന്താണ് കേൾക്കാൻ വേണ്ടി അതിൻ്റെ റെലവൻസിക്ക് വേണ്ടിയിട്ട് സോ തീർച്ചയായിട്ടും ഇത് ഇന്ന ഏജ് ഗ്രൂപ്പിനുമായിട്ടോ അല്ലെങ്കിൽ ഇന്ന ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ആയിരിക്കും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഈ ഞാൻ വിചാരിച്ചു വർഷത്തിന്റെ തുടക്കത്തിൽ നല്ല സിനിമയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ ഞാൻ പോയി കാണുന്നത് ആൻഡ് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മലയാളത്തിലെ നല്ലൊരു സിനിമ കണ്ടു എന്നൊരു സാറ്റിസ്ഫൈങ് ഫീലാണ് എനിക്ക് പേഴ്സണലിൽ കിട്ടിയത് സോ തീർച്ചയായിട്ടും ഔട്ട് ചെയ്ത് നോക്കാം എല്ലാവർക്കും എങ്ങനെ വലിയ സിനിമ ഇഷ്ടാവും ആൻഡ് ഇതിൻ്റെ മേക്കേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇനി ഇതുപോലത്തെ കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക ബ്രഹ്മാണ്ട ഗംഭീര പ്രൊമോഷൻസ് ഒന്നും ഇല്ലാണ്ട് ഇതേപോലെ നല്ല സാധനങ്ങൾ വന്ന് വേർഡ് ടു വേർഡ് ഈ സാധനം ഇതുപോലെ ഇങ്ങനെ കത്തിക്കയറുമ്പോൾ തീർച്ചയാണ് ഐ തിങ്ക് ഇത് തിയേറ്ററിൽ നിന്നും മനുഷ്യല്ല ഞാൻ കാണുമ്പോൾ വളരെ ചുരുക്കാളുകൾ മാത്രമേ ഉള്ളൂ ഇത് നല്ല പടമാണ് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി ചെക്കൗട്ടേക്ക് നോക്കുക ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒരുപക്ഷെ ഒ ടി ടിയിൽ എത്തി കഴിയുമ്പോൾ പലരും ഇതുപോലെ നമ്മൾ തിയേറ്ററിൽ നിന്ന് പലരും നമ്മൾ മിസ്സാക്കിയ സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇതിനെ പറ്റി വരും സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഐ ഹൈലി റെക്കമെൻഡ് സോ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കൺബക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരുപാട് കളിവനും കാണാം നന്ദി